യു പി എം വീട്ടിലെ സാപ്പാട് എന്ന് തന്നെയാണ് അവരുടെ പേര് തന്നെ പറഞ്ഞത്. എന്തോ പേര്? നമ്മ വീട് സാപ്പാട്. നമ്മ വീട് സാപ്പാട്. നമസ്കാരം. നമ്മള് പെരുന്തുറ എത്തി. പെരുന്തുറ യു ബി എമ്മിൽ ഒത്തിരി പ്രാവശ്യം ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണ്, വിജയേട്ടാ യു ബി എമ്മിൽ ഒന്ന് പോയി ഫുഡ് കഴിച്ചിട്ട് പറയണം. ഇഷ്ടംപോലെ വീഡിയോസ് വന്നിട്ടുള്ളതുമാണ്. ഇപ്രാവശ്യം ഞങ്ങൾ ബാംഗ്ലൂർ പോകുമായിരുന്നു, അന്നേരം ഏതായാലും ഇതൊരു ചാൻസ് ആയതുകൊണ്ട് യു ബി എമ്മിൽ വന്നാണ്. നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം കേട്ടോ. ഇന്നലെ തന്നെ ഞങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ 10 മണിയായപ്പോൾ വിളിച്ച് ടൈം സ്ലോട്ട് എടുത്തു. 2 മണിക്കാണ് ടൈം സ്ലോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ സമയം 1.5 ആയതേ ഉള്ളൂ. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും നോക്കാം നമുക്ക്. ബാ അങ്ങനെ നമ്മൾ യു ബി എമ്മിനകത്ത് കയറി. യു ബി എമ്മിന് പുറത്ത് നിന്ന് കഴിയുമ്പോൾ തന്നെ ചെറിയൊരു ഓലപ്പുര പോലാണ് കാണുന്നത്. പക്ഷേ അകത്ത് കയറി കഴിഞ്ഞാൽ കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് 2 കുപ്പി വെള്ളമൊക്കെ തരും കുടിക്കാൻ. നമുക്ക് ഒരാൾക്ക് 1 കുപ്പി വെച്ച് അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ തരും. അത് കുടിച്ച് കഴിഞ്ഞ് അകത്ത് കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേനും ഒരു വലിയൊരല നല്ല നീളത്തിലൊരല എനിക്ക് മാത്രമല്ല എനിക്കും വിഷ്ണുവിനും കൂടെ ആണ്. അപ്പോൾ ഇലയുടെ 2 അറ്റത്തായിട്ട് ഉപ്പ് വിളമ്പി അതിനുശേഷം പ്രസാദമാണ് അല്ലേ. ഇവിടെ അമ്മ ഒരു പൂജ നടത്തി അതിൻ്റെ പ്രസാദമാണ്. ആ പ്രസാദം തന്നു. അതിനുശേഷം ചോറ് വിളമ്പി ബിരിയാണി വിളമ്പി. ബിരിയാണി എന്ന് പറയുന്നത് കോഴിയും മട്ടനും എല്ലാം കൂടെ മിക്സാണ്, അവർ മിക്സ് ബിരിയാണിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബിരിയാണിയുടെ സാലഡ് വിളമ്പി. അത് കഴിഞ്ഞ് ചേട്ടനോട് തന്നെ ചോദിക്കും, ഇഷ്ടം പോലെ ചറു പറയാന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ നോൺ വെജാണ്, മട്ടനും ചിക്കനും. അത് കഴിഞ്ഞ് മുട്ട മുഴുവനായിട്ട് ഒരെണ്ണം തന്നാണ് ഞാൻ പറഞ്ഞു പകുതി മതി എന്ന് പറഞ്ഞു. ഇനി അതും കൂടെ കഴിക്കാൻ മേല. അപ്പോൾ ചറു പറ ഇഷ്ടം പോലെ വെറൈറ്റികൾ. ചേട്ടനോട് ചോദിക്കാം, അണ്ണാ ഇതെന്നാ? പിന്നെ ഇത് ഈരൽ കൊത്തുകറി ചില്ലി, ഈരൽ കൊത്തു ലിവർ കറി, ലിവർ കറി ഫിഷ് ലെഗ് പീസ്. ഇതെന്നാ? ഫിഷ് കുളമ്പ് മീൻ കുളമ്പ്. ഇപ്പൊ ഏത് സൈഡിൽ നിന്ന് നമ്മൾ തുടങ്ങണ്ടേ? ഇങ്ങിരുന്ന് തുടങ്ങണം. ഇത് എടുത്ത് കൊഞ്ചം സ്വല്പം മധുരം അല്ലേ. അത് അപ്പുറമേൽ ഇത് ഇത് തന്നെ റൈസിൽ സാപ്പാട്ട് അവളവേ സോറ് ഇന്ന കൂടെ എടുത്ത് പൊട്ടുക. എടുത്ത് സ്വല്പം ഇങ്ങ എടുത്ത് പൊടുക്കും. നമ്മൾ ആ രക്തപ്പൊരി, അതായത് മട്ടൺ രക്തപ്പൊരി, അത് മിക്സ് ചെയ്ത് റൈസിൽ തന്നെ കൊഞ്ചോറ് സാപ്പിട മുടിയാതെ നനക്കിറീങ്ങളാ അതുകാ நான் சொல்லி தரறேன். ஓ மட்டன் கூட கட்டு. 100 பீஸ் எடுங்க மட்டன். மட்டன் உண்டு 1 பீஸ். 100 பீஸ் எடுங்க. 100 பீஸ். அங்க எடுங்க. கட்டுங்க. 1 வாய் எடுத்து வாயில வச்சு பாருங்க. മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടിപൊളിയാണെന്ന് പറയേണ്ട കാര്യമില്ല. ഇവിടെ വൈകിട്ട് സാപ്പിട മുടിയാതെങ്കിലത് ഇപ്പിടിത്താ ഫിനിഷ് പണ മുടിയോ? അതെ അതെ. കൊഞ്ചോ ചോറ് കൊഞ്ചോ ഉറയിട്ടോ പെറ്റി പെറ്റി സാപ്പിടണം. ഫുൾ ഫിനിഷ്. ഞാനുമായിട്ട് വളരെ ഒത്തുപോകുന്ന ഒരു കാര്യമാണ്. കാരണം ചോറ് അധികം കഴിക്കേണ്ട കാര്യമില്ല. ഇഷ്ടംപോലെ കറികൾ കൂട്ടി വെച്ചിട്ട് കൊഞ്ചോ ചോറ് വെച്ച് ഓവറേറ്റ് ചെയ്ത് പെറ്റി പെറ്റി സാപ്പിട്ടാ കറി ഫുൾ ഫിനിഷ് ആയിരും. അടിപൊളി, താങ്ക് യു. ഇത് സാപ്പാട്ടില് ഫുള്ള ഫിനിഷ് പണി കാട്ടലാം. അപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് അങ്ങ് എടുത്ത് കഴിച്ചങ്ങോട്ട് തുടങ്ങുക എന്നുള്ള. ഇനിയിപ്പം മട്ടൻ്റെ എല്ല് ഇത് കണ്ടോ, ചേട്ടൻ പറയുന്ന ഇത് കഴിക്കാൻ പറ്റത്തില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. കുറച്ച് ചോറ് എടുത്തോണ്ട്
ഇഷ്ടംപോലെ കറികൾ കൂട്ടി നല്ല ആസ്വദിച്ച് കഴിക്കുക എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് മട്ടൻ തലക്കറി. ആഹാ, എനിക്ക് തലക്കറി പണ്ടേ ഇഷ്ടമാണ്. അതുപോലെ ചോറല്ല, എനിക്ക് കറികളോടാണ് കൂടുതൽ താല്പര്യം. കറിയാണ് അതിൻ്റെ ഇഷ്ടം പോലെ. നോൺ വെജ് കറികളെ അതിപ്പോൾ ഏതാണ്? ഒരു സൈഡ് മുഴുവൻ മട്ടൻ, ഒരു സൈഡ് മുഴുവൻ കോഴി, അതിനകത്ത് ടർക്കിയുണ്ട്, അതുപോലെ തന്നെ കാടയുണ്ട്. ഇത് വേണ്ടോ? കാട, നമുക്ക് കാടയിലേക്ക് വരാം. ഇതിൻ്റെ എല്ലാം മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്, നല്ലൊരു രുചിയാണ് അല്ലേ. അത് മാത്രമല്ല, ഇവിടെ ചേട്ടൻ ഇവിടെ നടന്ന് ഇതിനകത്തൂടെ നടന്ന് നിർബന്ധിച്ച് നമ്മളെ കഴിപ്പിക്കും. ഓരോരോ ഐറ്റംസ് നിർബന്ധിച്ച് കഴിപ്പിക്കും. ചോറ് കഴിക്കാൻ സമ്മതിക്കുന്നില്ല. ആ, ചോറ് ചിരിച്ച കഴിച്ചാൽ മതി, കറികൾ കഴിച്ചോളാനാ പറയുന്നത്. ഇതുകൊണ്ടോ, ഇനിയിപ്പം നമ്മുടെ മട്ടൺ ലിവറാണ്. മട്ടൺ ലിവർ അതിനകത്ത് മല്ലിയിലൊക്കെ ഇട്ട് അതുപോലെ തന്നെ വറ്റൽമുളകൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അതുകൂടാതെ ഇപ്പുറത്ത് വറ്റൽമുളകിൻ്റെ ഒരു കോഴിക്കറിയുണ്ട്. അതെ, വിഷ്ണു വിയർത്ത് പോയല്ലോ. അതിനാ മീനല്ലേ, മീൻ പറഞ്ഞാൽ എനിക്ക് ചേട്ടൻ എക്സ്ട്രാ തന്നിരുന്നു. ആ, നല്ല ക്രിസ്പിയാണ് മീൻ. മീനുണ്ട് കേട്ടോ, മീൻ വറുത്തത്. മീന് വിഷ്ണു പറഞ്ഞ പോലെ തന്നെ നല്ല ക്രിസ്പിയാണ്, നല്ല സോഫ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെ രുചി പറയാൻ പോയി കഴിഞ്ഞാണല്ലോ കുറേ സമയം എടുക്കും. ഞങ്ങളാണെങ്കിൽ രാവിലെ നേരം പരമ്പരാന്ന് വെളുക്കുമ്പോൾ തന്നെ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ മണീസ് കാഫേയിൽ നിന്ന് ദോശയും അതേപോലെ തന്നെ വടയും മസാല ദോശയും ഒക്കെ നമ്മൾ മേടിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് വാളയാറായപ്പോൾ ഞങ്ങളത് കഴിച്ചു. നമസ്കാരം, നമ്മൾ ബാംഗ്ലൂർ പോവാണ്. ബാംഗ്ലൂർ പോകുന്ന വഴി പാലക്കാട്, പാലക്കാട് എന്ന് ഒരു സ്വല്പം കൂടെ മുന്നോട്ട് വന്നു. പക്ഷേ പാലക്കാട് മണീസ് കാഫേന്ന് നമ്മൾ കുറച്ച് ദോശ, ഞാൻ കുറച്ച് ദോശ വാങ്ങി, അഭിലാഷ് കുറച്ച് ഊത്തപ്പം വാങ്ങി, അതിൻ്റെ കൂടെ ഒരു വട. ഇത് കണ്ടോ, വടയുണ്ട്. വടയുടെ മേളിൽ ഞാൻ ചമ്മന്തി ഇവിടെ വന്നപ്പോൾ ഇട്ടാണ്. സാമ്പാറുണ്ട്, ടൊമാറ്റോ ചട്നി ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ തേങ്ങാ ചമ്മന്തിയുണ്ട്. ഇത് കണ്ടോ, ഞാനൊരു പ്ലെയിൻ ദോശയാണ് വാങ്ങിയത്. നമ്മുടെ ചെറിയ ദോശയല്ല, നീളമുള്ള വലുപ്പമുള്ള പ്ലെയിൻ ദോശ അത് വാങ്ങി. ഇതാ, എരിവുള്ള ചമ്മന്തി ആണെങ്കിലും ഉണ്ടല്ലോ, നന്നായിട്ടൊരു കുറുകിയ തേങ്ങയുടെ നല്ല രുചിയുള്ള അന്ന് പച്ചമുളകിൻ്റെ എരിവൊക്കെ ഉള്ള ആ ചമ്മന്തി. കുറുകിയ എന്ന് പറയുമ്പോഴത്തേന് കട്ട ചമ്മന്തി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഒഴുകി നടക്കുന്ന ചമ്മന്തിയല്ല, അത്ര ലൂസായിട്ട് ഒഴുകി നടക്കുന്ന ചമ്മന്തിയല്ല. അത് കഴിഞ്ഞിട്ടാണ് പെരുന്തുറയിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് യു ബി എമ്മിൽ വന്നത്. നമ്മുടെ വീട്ടിലെ കൂട് അതുപോലെ തന്നെയാണ് ഇവിടെയും. അതെ, അപ്പം നമ്മുടെ വീട്ടിലാണ് യു ബി എം. വീട്ടിലെ സാപ്പാടെന്ന് തന്നെയാണ് അവരുടെ പേര് തന്നെ പറഞ്ഞത്. എന്തോ പേര്? നമ്മ വീട് സാപ്പാട്. നമ്മുടെ വീട്ടിലെ വീട്ടിലൂണെന്ന് നമ്മൾ പറയത്തില്ലേ, അതുപോലെ ഇലയിൽ നമുക്ക് വിളമ്പി തരുന്ന ഊണും ബിരിയാണിയും എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് കിട്ടുന്നതാണ് ബിരിയാണി. ഇനിയിപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ബിരിയാണി, ബിരിയാണിയിലേക്ക് കയറുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ കൊണ്ട് രസമൊക്കെ തന്നു, രസം കുടിച്ചു, അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ ബിരിയാണിയിലേക്ക് നമ്മൾ മാറുക. ഇതുകൊണ്ടോ, അത് മിക്സ്ഡ് ബിരിയാണിയാണ്. അതായത് മട്ടനും ഉണ്ട്, ചിക്കനും ഉണ്ട്, എല്ലാം ഉണ്ട്. ബിരിയാണിയുടെ കൂടെ നമുക്ക് ഈ മട്ടൺ ലിവറിൻ്റെ കറി അതുകൂടെ മിക്സ് ചെയ്ത് നമുക്ക് കഴിച്ചു നോക്കാം. ബിരിയാണിക്കകത്ത് മട്ടൺ ഉണ്ടല്ലേ, ഉണ്ട്, മട്ടനും ചിക്കനും എല്ലാം ഉണ്ട്. ഇതെന്താ ഇത്? ഗുൽകന്ദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോസിൻ്റെ ഒരു സ്വീറ്റാണ്, റോസിൻ്റെ പെറ്റൽസ് വെച്ചുള്ള ഒരു സ്വീറ്റാണ്. ആദ്യം കുറച്ച് തൈര് വിളമ്പി തന്നു, അതിൻ്റെ അകത്തോട്ട് ഈ ഗുൽകന്ദ് വിളമ്പി തന്നു. ഇച്ചിരി മധുരമാണ്, മധുരമുള്ള നല്ല ഇച്ചിരി മധുരമല്ല, നല്ല മധുരമാണ് കേട്ടോ, നല്ല മധുരമാണ്. ആ റോസിൻ്റെ ഒരു നല്ല വാസനയുണ്ട്. അപ്പോൾ വിഷ്ണു പറഞ്ഞു എനിക്ക് ഇച്ചിരി മതി എന്ന് പറഞ്ഞിട്ട് അവസാനം പിന്നെയും രണ്ടാമത് ചോദിച്ച് വാങ്ങി കഴിച്ചു.
സംഭവം കൊള്ളാം കേട്ടോ. അടിപൊളി അടിപൊളി. ഇനിയുണ്ട് കുറേയേറെ കറികളൊക്കെ തീർക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിൻ്റെ ഓരോന്നിൻ്റെയും ഞാൻ പറയുന്നില്ല, പറയാൻ കഴിഞ്ഞാൽ ഒത്തിരി എന്തോ. രുചികൾക്ക് ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എരിവുണ്ട്. എരിവുള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്ക് ഈ തൈരും ഗുൽക്കന്നും കൂടെ വിളമ്പുമ്പോഴല്ലോ നമുക്ക് ആ എരിവ് ഒന്ന് ശമിക്കും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരിയൊക്കെ ഇവിടെ ഇരിക്കുന്നതൊക്കെ നമുക്ക് കഴിക്കാവുന്ന ഒരു കണ്ടീഷനിലേക്ക് വരും. ഈ ഗുൽക്കന്ത് വീട്ടിലുണ്ടാക്കുന്നതാണ്? വീട്ടിൽ ചെയ്യുന്നു. പനീർ റോസ്. പനീർ റോസ്, പനീർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോസ് പെറ്റൽ തന്നെ. റോസ് പെറ്റൽ, കുണ്ടുവെള്ള, ശക്കരപ്പാക്, ശർക്കരപ്പാനി, ശക്കര, കുണ്ടു ശക്കര, പാകക്കാഴ്ചി, ത്രീ ടേസ്റ്റ് ഊറ വെച്ചതാണ്. ഓ, കൊഞ്ചാ കണി, കൊഞ്ച കുങ്കും, ഇന്ന ടേസ്റ്റ് വന്നാച്ചു. അടിപൊളി കൊള്ളാം കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആണ്. ഞാൻ നോ പറയുന്നില്ല. ഇനിയുണ്ട് കുറെ നോൺ വെജുകൾ കേട്ടോ, ഇഷ്ടംപോലെ നോൺ വെജ് ഐറ്റംസ് ഉണ്ട്. നമ്മൾ ചിക്കൻ ലെഗ് ഫ്രൈ അതേലൊരു കടി കടിച്ചു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് സംസാരിക്കാനുള്ള എനർജി എൻ്റെ പോയി, കഴിച്ചിട്ട് എനർജി പോയി. വിഷ്ണു തളർന്ന്. ഏതായാലും നല്ലൊരു ഊണാണ് കേട്ടോ, നല്ലൊരു കുറേ വെറൈറ്റി നോൺ വെജുകളൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചോറുണ്ട്. അതുപോലെ തന്നെ ബിരിയാണിയും മധുരങ്ങളും ഒക്കെ ആയിട്ട്, കറികളും ഒക്കെ ആയിട്ട് നമുക്ക് ഏതായാലും യു ബി എമ്മിൻ്റെ ഈ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ട് എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും. തൽക്കാലത്തേക്ക്.